മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് തുടങ്ങി. ഊരകം AUP സ്കൂളിലെ 1ഉം 2ഉം ബൂത്തുകളിൽ രാവിലെ മുതൽ വോട്ട് ചെയ്യാനായി നീണ്ട നിരയാണ് പ്രത്യക്ഷപ്പെട്ടത്. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ച് 4 മണിക്കൂർ പിന്നിട്ടപ്പോൾ 46% പോളിംഗ് നടന്നതായാണ് അധികൃതർ അറിയിച്ചത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായി പോളിംഗ് സ്റ്റേഷനിലും പരിസരത്തും പാവർട്ടി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. UDF അംഗമായിരുന്ന മോഹനൻ വാഴപ്പുള്ളിയുടെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ UDF വിജയിച്ചത്. ശക്തമായ ത്രികോണ മത്സരമാണ് ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടിംഗ് വൈകിട്ട് 6 മണി വരെ തുടരും. 5 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. UDF സ്ഥാനാർത്ഥിയായി ലിജോ പനക്കൽ, LDF സ്ഥാനാർത്ഥിയായി VM മനീഷ്, NDA സ്ഥാനാർത്ഥിയായി മിഥുൻ വൃന്ദാവനം, ഇന്ത്യൻ ഗാന്ധിയൻ പാർട്ടി സ്ഥാനാർത്ഥിയായി പാർവതി ഗാന്ധി, സ്വതന്ത്ര സ്ഥാനാർത്ഥി NR രാജൻ എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് 10 മുല്ലശ്ശേരി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസർ BT ലൌസിയാണ് വരണാധികാരി. CCTV ന്യൂസ്, കേച്ചേരി.